ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നിജമ സഖ്യയിൽ എഴുതിയ നൈറ്റ് ഓഫ് ദി സ്കോർപിയൻ എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു പോയമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നിജമ സഖ്യയിലെ നൈറ്റ് ഓഫ് ദി സ്കോർപിയൻ എന്ന് പറയുന്ന പോയമാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഇതൊരു സിമ്പിൾ പോയമാണ്, ഏത് കുട്ടികൾക്കും വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പോയമാണ്. സിമ്പിൾ സമ്മറിയാണ് ഇതിൽ വരുന്നത്. പിന്നെ എന്താണ് നമ്മുടെ തീം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പോയത്തിന്റെ തീം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പോയറ്റിന്റെ അമ്മയെ ഒരു സ്കോർപിയൻ, സ്കോർപിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്, തേള്, തേള് കടിക്കുകയാണ്. ആ കടിക്കുന്ന സമയത്ത് അതിന് ശേഷം ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. അവരുടെ വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, അമ്മയ്ക്ക് സംഭവിക്കുന്നത്, പിന്നെ അവരുടെ വീട്ടിന് അടുത്തുള്ള ആളുകളൊക്കെ അവരൊക്കെ എന്താ ചെയ്യുന്നത്, ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നൈറ്റിലാണ് ഈ മദറിനെ എന്ത് സ്കോർപിയൻ കടിക്കുന്നത്. നൈറ്റിൽ രാത്രി സ്കോർപിയൻ വന്നിട്ട്, സ്കോർപിയൻ എന്താണ് തേള് വന്നിട്ട് അമ്മയെ, അമ്മയുടെ കാലില് കടിക്കുകയാണ് കേട്ടോ. അങ്ങനെ എന്താ പറയുന്നത്, അമ്മ ശബ്ദം ഉറക്കെ കരയുന്നു. കരയുന്ന എന്താണ്, തേള് കടിച്ചിട്ടുണ്ടെങ്കിൽ വല്ലാത്ത വേദന ആയിരിക്കും എന്ന് പറയുന്നത് കേൾക്കാലോ. അപ്പോൾ എന്താണ്, തേള് കടിച്ചു കഴിഞ്ഞിട്ടുള്ള ആ ഒരു വേദന സഹിക്കാൻ കഴിയാതെ അമ്മ കടന്ന് നിലവിളിക്കുകയാണ്, അമ്മ കരയുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വീട്ടിൽ നിന്ന് ഒരാളിങ്ങനെ കരയുന്ന കേൾക്കുമ്പോൾ നമ്മുടെ നൈബേഴ്സ് എല്ലാവരും ഓടി വരുമല്ലോ. അങ്ങനെ ആ നൈബേഴ്സ് എല്ലാവരും കൂടെ ഓടി വരികയാണ് ചെയ്യുന്നത്. അതിന് വില്ലേജേഴ്സ് വന്നിട്ട് എന്താണ് അമ്മയെ സമാധാനിപ്പിക്കുന്നുണ്ട് കുറച്ച് പേര്. കുറച്ച് പേരെന്താണ് എന്തുകൊണ്ടാണ് കടിച്ചത് എന്ന് വെച്ച് പറയുന്നുണ്ട്. പിന്നെ എന്താണ്, കുറെ ആളുകൾ കുറച്ച് സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് അറിയാം ഒരുപാട് ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു മരണ വീടന്നെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ അവിടെ വരുമല്ലോ. അപ്പോൾ വരുന്ന ആളുകൾക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം. ചിലർ പറയും എന്താണ് നല്ലൊരു മനുഷ്യനായിരുന്നു എന്ന് പറയും, അല്ലെങ്കിൽ പെട്ടെന്ന് മരിച്ചു പോയി എന്ന് പറയും, അല്ലെങ്കിൽ എന്താണ് ഒരുപാട് ദ്രോഹം മറ്റുള്ളവർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയും. അങ്ങനെ പല 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 കാര്യങ്ങളും എന്താണ് പല ആളുകൾക്കും പല അഭിപ്രായങ്ങളുണ്ടാവും. അപ്പൊ അങ്ങനെ ഈ അമ്മ തേള് കടിച്ചിട്ട് എന്താണ് നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നൈബേഴ്സ് എല്ലാവരും ഓടി വരികയാണ്. ഓടി വന്നിട്ട് എന്താണ് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയാണ്. ചിലവർ എന്തുകൊണ്ടാണ് കടിച്ചത് എന്നുള്ള കാര്യം അമ്മയോട് തിരക്കുന്നുണ്ട്. ചിലവരെന്താ പറയുന്നത് ഈ സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ ജന്മത്തിലെ എന്തോ ഒരു പാപം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് വന്നത്, അല്ലെങ്കിൽ എന്താണ് ഇനി ഈ ജന്മത്തിലെ എല്ലാ പാപങ്ങളും കഴിഞ്ഞു, അത് ഈ ഒരു ദുരിതത്തോടു കൂടി നിന്റെ ബുദ്ധിമുട്ടുകളെല്ലാം തീർന്നു, നീ ചെയ്ത പാപത്തിന്റെ ഫലമാണ് എന്നൊക്കെ പറയുന്ന ആളുകളുമുണ്ട്. പിന്നെന്താ പറയുന്നത്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ, ഒരുപാട് സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിലിങ്ങനെ പറയുന്നത്. ഓരോരുത്തർ വന്നിട്ട് ഓരോ അഭിപ്രായങ്ങൾ പറയുകയാണ്. കാരണം അല്ലെങ്കിൽ നീ നിന്റെ ഈ ഒരു ഭൂമിയിലെ ജീവിതം കഴിഞ്ഞു, നിന്റെ മരണമാണ്, അല്ലെങ്കിൽ ഇനി ഈ ഒരു ഇത് തരണം ചെയ്തു കഴിഞ്ഞാൽ നിന്റെ എന്താ പറയുക, ഈ ഒരു ആയുസിന് പിന്നെ നിനക്ക് എന്താണ് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന ആളുകളുണ്ട്. ചില ആളുകൾ എന്ത് പറയുന്നു, എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിക്കുന്നു. ചില ആളുകൾ മുൻജന്മ പാപത്തിൻ്റെയാണെന്ന് പറയുന്നു. ചില ആളുകൾ എന്ത് പറയുന്നു, ഈ ജന്മത്തിൽ തന്നെ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ, എന്തൊക്കെയോ പാപങ്ങൾ ആരോടൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണെന്ന് പറയുന്നു. ചില ആളുകൾ പറയാണ് ഇത് ഇവിടുന്ന് മരിച്ചു പോകണ മരണവേദന ആയിരിക്കും ചിലപ്പോൾ എന്ന് പറയുന്നുണ്ട്. മറ്റു ചിലവരെന്ത് പറയുന്നുണ്ട്, കുറെ മരുന്നുകൾ പരീക്ഷിക്കാൻ പറയുന്നുണ്ട്, ആ മരുന്ന് കഴിച്ചാൽ മതി, ഈ മരുന്ന് കഴിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ചില ആളുകൾ എന്താ പറയുന്നത്, ആ തേളിനെ പെട്ടെന്ന് പിടിക്കണം, അല്ലെങ്കിൽ എന്താണ് ആ തേള് ഓരോ അടി മുന്നോട്ട് പോകും തോറും ഈ ശരീരത്തിൽ കയറിയ വിഷം കൂടുതൽ ശരീരത്തിന്റെ മുകളിലേക്ക് കയറുകയാണ് ചെയ്യുക എന്നാണ് അവരുടെ ഓരോരുത്തരുടെ വിശ്വാസമാണ്. ഒക്കെ വെറുതെ ഈ അന്ധവിശ്വാസങ്ങൾ എന്നൊക്കെ പറയല്ലേ. അപ്പൊ ഈ തേള് ഓരോ അടി വെക്കും തോറും അതിനെ പിടിച്ചതിനെ കൊല്ലാത്ത പക്ഷം എന്താണ്, ഈ തേള് ഓരോ അടി വെക്കും തോറും എന്താണ് ആ വിഷം നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കയറി പോകും എന്നാണ് വിശ്വാസം. അപ്പൊ എത്രയും പെട്ടെന്ന് ആ തേളിനെ പിടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരും എന്താണ് ഈ റാന്തൽ വിളക്കുകളൊക്കെ കൊണ്ടുവന്ന് തേളിനെ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളവിടെ നടക്കുന്നുണ്ട്. കുറെ ആളുകൾ എന്താണ് മന്ത്രോച്ചാരണങ്ങൾ നടത്തുന്നുണ്ട്, കാരണം വെറുതെ ദൈവത്തിനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, വെറുതെ ഓരോ മന്ത്രങ്ങൾ ചൊല്ലുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ പോയറ്റിന്റെ അച്ഛൻ എന്താ ചെയ്യുന്നത്, കുറെ മരുന്നുകൾ, പച്ചമരുന്നുകളും പിന്നെന്താണ് ഓയിൽമെന്റുകളൊക്കെ കൊണ്ടുവന്ന് തേച്ച് അതിന്റെ ആ മുറിവിലെ മുറിവ് പറ്റിയ ഭാഗത്ത് എന്താണ് അങ്ങനെയൊക്കെ മരുന്നുകളൊക്കെ പരീക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഈ പോയറ്റ് എന്താണ് അമ്മയെ മാത്രമാണ് നോക്കുന്നത്. അപ്പൊ അമ്മ നോക്കുന്ന സമയത്ത് അമ്മ എന്താ ചെയ്യുന്നത്, വേദന സഹിക്കാൻ കഴിയാതെ അമ്മ എന്താണ് ഒരു വടി വളച്ചു വെച്ചത് പോലെ ചുരുണ്ടിരിക്കുകയാണെന്നാ പറയുന്നത്. കാരണം അത്രയും വേദന സഹിക്കാൻ കഴിയാതെ വളഞ്ഞു പോയിരിക്കുകയാണെന്നാ പറയുന്നത്. അമ്മ പോയിട്ട് അമ്മയുടെ കാര്യങ്ങൾ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. ആ അമ്മയെ ശ്രദ്ധിക്കാൻ അവിടെ ആരുമില്ല. അമ്മയുടെ ഓരോ കാര്യങ്ങൾ പറയുന്നതിനാണ് അവർക്ക്
താല്പര്യം എന്നാണ് നമ്മുടെ പോയിന്റ് പറയുന്നത്. അങ്ങനെ ഒരു 20 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മ എണീറ്റ് വരികയാണ്. അമ്മയുടെ വേദനയ്ക്കൊക്കെ ഒരു ആശ്വാസം തോന്നി. അമ്മ അതിന് ശേഷം എണീറ്റ് വന്നിട്ട് അമ്മ പറയുന്നതാണ്, എന്ത് ഈ തേള് ഭാഗ്യം, ഈ തേള് എന്താണ് എന്നെയാണല്ലോ കടിച്ചത്, എൻ്റെ മകനെ കടിച്ചില്ലല്ലോ, എൻ്റെ മകനെ കടിച്ചിരുന്നെങ്കിൽ എന്താണ് ഈ വേദന മുഴുവനും അവൻ സഹിക്കേണ്ടി വരുമായിരുന്നല്ലോ, അപ്പൊ അതുകൊണ്ട് എന്താണ് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുകയാണ്. എന്തിനാ നന്ദി പറയുന്നത്, എന്നെ കടിച്ച തേള് എൻ്റെ മകനെ കടിച്ചില്ലല്ലോ, അല്ലെങ്കിൽ എന്താണ് ഞാൻ ഇന്ന് അനുഭവിച്ച ഈ വേദന മുഴുവനും അവനനുഭവിക്കേണ്ടി വരുമായിരുന്നല്ലോ, അതുകൊണ്ട് എന്താണ് എന്നെ തന്നെ കടിച്ചതിന് ദൈവത്തിനോട് നന്ദി പറയുകയാണ് എന്നാണ് അമ്മ പറയുന്നത്. അപ്പൊ ഈ പോയിന്റിലായത് എന്താ പറയുന്നതെന്ന് വെച്ചാല്, നമ്മുടെ നൈറ്റ് ഓഫ് ദി സ്കോർപ്പിയൻ എന്ന് പറയുന്ന ഈ പോയിന്റിലെ പോയിന്റിന്റെ അമ്മയും സ്കോർപ്പിയൻ കടിച്ചതും അതിന്റെ പുറത്ത് ആ നൈബേഴ്സിന്റെ പ്രവൃത്തികളും ഒക്കെ പറയുന്നുണ്ട്. അതിന്റെ ഒക്കെ കൂടെ തന്നെ എന്താണ് ഒരമ്മയ്ക്ക് മകനോടുള്ള സ്നേഹത്തിനെ കുറിച്ചിട്ടും എന്താണ് ഈ ഒരു പോയിന്റിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ നൈറ്റ് ഓഫ് ദി സ്കോർപ്പിയൻ എന്ന് പറയുന്ന നിസിമ സക്കേലിന്റെ ഈ ഒരു പോയത്തില് ഇതൊരു സിമ്പിൾ പോയാണ്, റൈമിംഗ് വേർഡ്സുകളോ റൈമിംഗ് സ്കീംസോ ഒന്നുമില്ലാത്ത എന്താണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയമാണിത് കേട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു പോയത്തിന്റെ സമ്മറി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ടെക്സ്റ്റ് വായിച്ച് നോക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ പോയം യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.